അപ്പൊ ഇതുപോലത്തെ ഒരു കാനൽ കുറച്ച് നമ്മുടെ ഓലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ചെടികൾക്ക് ഇതുപോലെ നമ്മൾ ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുക്കൂല്ലേ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് നമുക്ക് സീറോ കോസ്റ്റില് നമ്മുടെ വീട്ടില് നമ്മൾ കളയുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു അളവിൽ എല്ലാ ചെടികൾക്കും ഇത് ഒരു തവണ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ചെടികൾക്കും ഒരേപോലെ കൊടുക്കാം. ചുമ്മാ ക്യാഷ് കൊടുത്തൊന്നും ഒരുപാട് വളം വാങ്ങിയിട്ടൊന്നും ചെടിയുടെ ചുവട്ടിലൊന്നും ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇതേപോലെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അത് ചെടിക്ക് ഭയങ്കര മാറ്റമായിരിക്കും കേട്ടോ. ചെടി നല്ല ഫ്രഷ് ആയിരിക്കാനും ചെടി നല്ല രീതിയിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു വളത്തിലൊക്കെ ഉള്ളത്. പ്രത്യേകിച്ചും ഇൻഡോർ പ്ലാന്റ്സ് നനച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പെയറിൽ വെള്ളമാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ചുവട്ടിൽ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാനും മറന്നു പോകരുത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള നല്ലൊരു വളമാണ് അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബക്കറ്റ് എടുക്കാം, ചാക്ക് എടുക്കാം, എന്തിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഇത് ഇത്രയും വലിപ്പമുള്ള ഒരു ക്യാൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ ഇന്ന് നല്ലൊരു നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ കുറച്ച് പ്ലാവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ ഈ കരിയില എന്തെല്ലാം എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഉണങ്ങിയിട്ടുള്ള ഇലകൾ എടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ കുറച്ച് നമ്മൾ ഓല എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പച്ചോല എടുക്കാം, അപ്പൊ ഉണങ്ങിയിട്ടുള്ള ഓല എടുക്കാം, ഏത് ഓല എടുക്കാം കേട്ടോ. അപ്പൊ ഓലൊക്കെ ആണെങ്കിൽ തോട്ടത്തിൽ നമുക്ക് ഭയങ്കര തലവേദനയല്ലേ, ചില സമയത്തൊക്കെ നമ്മൾ അത് കത്തിച്ച് കളയും, കുറെ കത്തിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റതൊക്കെ ചെയ്യും. എന്നാലും തോട്ടം നിറയെ ചെതലൊക്കെ പിടിച്ച് ഓല കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഓല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു കമ്പോസ്റ്റ് ആണ് നമ്മുടെ ഓല വെച്ചിട്ടുള്ള. അപ്പൊ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കയ്പവള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കയ്പവള്ളി വെച്ചിട്ടുള്ള വളപ്രയോഗമൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് ധാരാളം പൊട്ടാഷ്യം ലഭിക്കുന്ന ഒന്നാണ് കയ്പവള്ളി. അവിടെ നമ്മുടെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, വള്ളി പോലെ പടർന്നു നിൽക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെണ്ണീരാണ് കേട്ടോ, ചാരം. അപ്പൊ ചാരം നമുക്ക് വിറക് കത്തിച്ച ചാരെടുക്കാം, നമ്മുടെ കരിയില കത്തിച്ച ചാരെടുക്കാം, ഏതെടുക്കാം. കാരണം ഇതിലാണെങ്കിലും പൊട്ടാഷ്യം, സിങ്കും മഗ്നീഷ്യമൊക്കെ നല്ലതുപോലെ അടങ്ങിയതുകൊണ്ട് പൂച്ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ വിളർച്ച മാറി വളർന്നു വരാനൊക്കെ സഹായിക്കും. പിന്നെ അതാ നമ്മൾ കുറച്ച് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്ഷീമക്കൊന്ന എന്ന് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നാക്കി ഇല ഊർന്നെടുക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴേക്കാണ് അത് നല്ലൊരു വളമാകും. പിന്നെ നമ്മൾ പച്ച പ്ലാവിലേന്ന് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ക്ഷീമക്കൊന്ന നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. കാരണം ഇത് നമ്മുടെ ചെടിക്ക് ഈ ക്ഷീമക്കൊന്നയിൽ ധാരാളം നൈട്രജനും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഓലയില് ഇപ്പൊ ചിതല് പിടിക്കാനോ കീടങ്ങൾ വരാനോ ഉറുമ്പ് ശല്യം ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. നമ്മുടെ ക്ഷീമക്കൊന്നയ്ക്ക് ഒരു ബാഡ് സ്മെൽ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് നല്ലൊരു കമ്പോസ്റ്റ് ആയി മാറും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇനി ഇതാ ഞാനിത് പച്ചച്ചാണകമാണ് കേട്ടോ, കുറച്ച് നമ്മൾ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് ആണ് കേട്ടോ, കരിയലയും അതേപോലെ നമ്മുടെ ചക്കയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കുറച്ച് ഇതിലിന്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്, നമ്മളെ കമ്പോസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ആവും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതൊരു ഇതിന്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചാക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇതൊരു 10-40 ദിവസമൊക്കെ ആകുമ്പോഴേക്കും, ഒരു 10-50 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇതിൽ ചേർന്ന് എല്ലാം നല്ലോണം ചേർന്ന് നല്ലൊരു വളമാകും. അപ്പൊ ഇടയ്ക്ക് ഒരു കമ്പെടുത്തിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു കമ്പെടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മറച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചെടീന്റെ ഇപ്പൊ ചെടിച്ചോട്ടിലൊക്കെ നിങ്ങൾ കുറച്ച് മണ്ണും ചേർത്തിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മുടെ ചെടിക്ക് നല്ലതാണ്, വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി വീട്ടിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഓല വെച്ചുള്ള ഒരു കമ്പോസ്റ്റ് ആണ് റെഡിയാക്കിയത്. അപ്പൊ ഇതേപോലെ കുറച്ച് അളവിൽ എടുക്കുക, എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക. ഇത് എന്നെ ചെടിയെന്നൊന്നുമില്ല, പച്ചക്കറികൾക്കാണെങ്കിലും നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വളമാണ്. അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാൻ മറന്നു പോകരുത്. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.